ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഐറ്റമായ പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പുട്ട് ഒരു സ്പെഷ്യൽ പുട്ടാണ്. ഇത് നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടല്ല തയ്യാറാക്കിയിരിക്കുന്നത്, നമ്മുടെ റേഷൻ അരി ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ റേഷൻ മട്ട അരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും അരിപ്പൊടി ചേർത്തതല്ലെന്ന് പറയേല, അത്ര ടേസ്റ്റിയും സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ പുട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നോക്കിയാലോ. നമുക്ക് വീഡിയോ കാണാം. അപ്പം ഞാനിവിടെ ഏകദേശം 1.5 കപ്പോളം മട്ട അരി എടുത്തിട്ടുണ്ട്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ്, നല്ല അരിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ചോറ് വയ്ക്കാനും നല്ലതാണ്, അതുകൂടാതെ തന്നെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം രാത്രി കുതിർക്കാനായിട്ടേക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാനായിട്ട് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക, വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റിവെക്കാം. ഓവർ നൈറ്റ് സോക്കായിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ രാവിലെ ഇതേ ഞാൻ കഴുകിയതാണ് കേട്ടോ, അത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കളറൊക്കെ പോയിട്ട് അരിയൊക്കെ ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് അരിപ്പെടുത്തിട്ടുണ്ട്, ഞാൻ അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ചെയ്തോളൂ, അതായത് നമ്മൾ ഉണരുന്ന സമയത്ത് തന്നെ ഇത് ചെയ്ത് വെക്കുക. അപ്പോൾ നടുവിൽ ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് പോയി കിട്ടും. ഇനി ഒരു മണിക്കൂർ വരെ ഏകദേശം നമുക്കിത് വെക്കാം. അതിനുശേഷം നമുക്കിതെടുക്കാം. സാധാരണ നമ്മളിതിൽ തുണിയിലൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വാർത്തങ്ങോട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്കിത് 2 തവണയായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം തോന്നുന്നുണ്ടെങ്കിലും പേടിക്കേണ്ട, ഇത് അടിഞ്ഞ് വരുന്ന സമയത്ത് സാധാരണ പുട്ട് പൊടി നമ്മൾ നനച്ച് വെച്ചത് എങ്ങനെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇനി നിങ്ങൾ ഇത് ഉപ്പ് ചേർത്ത് അടിക്കണം. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്, ഉപ്പ് ചേർത്തിട്ട് വേണം ഇത് അടിക്കാനായിട്ട്. അപ്പോൾ ഇത് കറക്റ്റ്. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് തന്നെ അടിക്കുക. അപ്പോൾ 2 തവണ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല തരിയോടുകൂടിയ പുട്ടുപൊടി തന്നെ ആയിട്ടുണ്ട് ഇത്. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതാണ് ശരിക്കും പുട്ടുണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ അതിൻ്റെ പാകം കറക്റ്റ് ആവുന്നില്ല എന്നുള്ള ടെൻഷനൊക്കെ വരും ചിലർക്ക്. അതിനേക്കാളും ഇങ്ങനെ അരിച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നമ്മൾ കൈ ഉപയോഗിക്കണം തന്നെ ഇല്ല, ഒന്ന് സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്താലും മതിയാവും. ഇനി കുറച്ച് തേങ്ങിട്ട് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ടിൻ്റെ ആ പാത്രത്തിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പുട്ടിൻ്റെ നീളത്തിലുള്ള ആ ഒരു കണയാണെങ്കിൽ അതിലുണ്ടാക്കുക. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരിപ്പൊടി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ടൈറ്റാക്കരുത്. ഇത് നമ്മൾ സാധാരണ ശരിക്കും പുട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് അങ്ങനെ ഇറങ്ങി പോവാത്ത ടൈപ്പിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പുട്ട്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, സാധാരണ പുട്ടിനെ അപേക്ഷിച്ച് നല്ല സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ നല്ലതുപോലെ ആവി കയറ്റി എടുക്കുക കുക്കറിന് മുകളിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തണുത്താലും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവും വരില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് ശരിക്കും സാധാരണ പുട്ടൊരു അരക്കണ കഴിക്കുന്നവരൊക്കെ ഇത് ഫുള്ളായിട്ട് ഒരെണ്ണം ഫുള്ളായി കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റിയും സോഫ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയോ അതല്ലെങ്കിൽ മുട്ടക്കറിയോ മറ്റെന്ത് കറി ആയാലും കുഴപ്പമില്ല, നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ മട്ട അരി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമാണ് ഫ്ലേവർ ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുട്ടുണ്ടാക്കുക. ഇനി അരിപ്പൊടിയൊന്നും മേടിക്കേണ്ട, നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് അരി കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്